ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ഇവിടെ 20 ലോകസഭാ മണ്ഡലങ്ങളിലേക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കാം. കോഴിക്കോട് നിന്ന് പോയി പാട്ടുംപാടി ജയിച്ച രമ്യ ഹരിദാസ് തന്നെയാണ് ഇത്തവണയും ആലത്തൂരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലോകസഭയിലേക്ക് ജനവിധി തേടുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയും രമ്യ തന്നെ. എൽ ഡി എഫ് കളം പിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബി ജെ പിയാണ് ശരിക്കും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയെ നിർത്തി ഞെട്ടിച്ചത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് വിരമിച്ച പ്രിൻസിപ്പൽ ടി എൻ സരസുവാണ് താമരചിഹ്നത്തിൽ മത്സരിക്കുന്നത്. വർഷങ്ങളോളം തങ്ങളുടെ കുത്തക സീറ്റാക്കി നിലനിർത്തിയ ആലത്തൂർ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിലൂടെ കോൺഗ്രസ് നേടിയെടുത്തു. പി കെ ബിജുവിനെ 160,000 വോട്ടുകൾക്കാണ് രമ്യ അന്ന് തോൽപ്പിച്ചത്. ബി ജെ പി ഇത്തവണ മണ്ഡലം ബി ഡി ജെ എസിൽ നിന്ന് തിരിച്ചെടുത്താണ് റിട്ടയേർഡ് പ്രൊഫസർ സരസുവിനെ മത്സരിപ്പിക്കുന്നത്. തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ആലത്തൂർ മണ്ഡലം 3 മുന്നണികൾക്കും പരീക്ഷണശാലയാണ്. രമ്യ നിലവിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമോ, കെ രാധാകൃഷ്ണൻ രമ്യയെ അട്ടിമറിക്കുമോ, പ്രൊഫസർ സരസു ഇരുവരെയും എങ്ങനെ വീഴ്ത്തും എന്നെല്ലാം കാത്തിരുന്നു കാണാം. മാത്രമല്ല ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് 2 കരുത്തരായ സ്ത്രീകളുടെ പോരാട്ടം നടക്കുന്നത്.